ഇവിടെ മൂന്ന് കാര്യങ്ങൾ രഥത്തിൽ നാളോട്ട് ഇറങ്ങണം, ജോർദാൻ നദിയിൽ തന്നെ മുങ്ങി കുളിക്കണം, എത്ര പ്രാവശ്യം കുളിക്കണം, ഏഴ് പ്രാവശ്യം കുളിക്കണം. ഇതിനാണ് ഇപ്പൊ ആളുകൾ തയ്യാറാകാത്തത്. നമ്മുടെ വിശ്വാസികളൊക്കെ ജോൺപോൾ മാർപ്പാപ്പ മൂന്നര ക്രിസ്ത്യാനികളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഒന്ന്, ക്രിസ്ത്യാനികൾ അല്ലാത്ത ക്രിസ്ത്യാനികൾ. രണ്ടാമത്തെ കൂട്ടര് സാധാരണ ക്രിസ്ത്യാനികൾ. മൂന്നാമത്തെ കൂട്ടര് അസാധാരണ ക്രിസ്ത്യാനികൾ. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടത് എങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയാണ്? അസാധാരണ ക്രിസ്ത്യാനികളെ. അസാധാരണ ക്രിസ്ത്യാനികളെയാണ് ക്രിസ്തുവിന് ആവശ്യം, കത്തോലിക്ക സഭയ്ക്ക് ആവശ്യം, ജനക്കൂട്ടത്തെ അല്ല കത്തോലിക്ക സഭയ്ക്ക് ആവശ്യം. നമ്മളിനി അസാധാരണ ക്രിസ്ത്യാനികൾ ആകണം എന്ത് വേണം? ഇതുപോലെയുള്ള വചന പ്രഘോഷണങ്ങളും ധ്യാനങ്ങളും ഒക്കെ. റോമലേഖനം ഒന്നാം അധ്യായം 16-17 വചനങ്ങളിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് എല്ലാം രക്ഷയാണ്, രക്ഷ പ്രദാനം ചെയ്യുന്നു, രക്ഷയുടെ അടയാളമാണ് എല്ലാം പറഞ്ഞിട്ട് വചനം പറയുന്ന ഇതാണ്. ഒരു ഉപരി വിശ്വാസത്തിലേക്ക്, ഉപരി നന്മയിലേക്ക്, ഉപരി ദൈവിക ദൈവത്തോടും സഹോദരങ്ങളോടും രക്തത്തിലേക്ക്. ദൈവത്തിന്റെ വചനം ഞാൻ കൂടുതൽ ശ്രമിക്കുന്നതും വചനം ഗ്രഹിക്കുന്നതും എന്നെ വളർത്തും, ഉപരി വിശ്വാസത്തിലേക്ക് വളർത്തും. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഒരു ഇടവയിലെയോ സഭയിലെയോ നീണ്ട പാരമ്പര്യത്തിന്റെ ഉടമയൊന്നും എന്നെ രക്ഷിക്കത്തുമില്ല, ദൈവത്തിന് മുമ്പിൽ പ്രീതി മാത്രമാക്കത്തില്ല, ഇടവ വികാരിന് മുമ്പിലും അത് തന്നെയാണ്. ഇവിടെ ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മുടെ അച്ഛന് ഡയറക്ടർ അച്ഛന് എന്നോട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ കാത്തു നിൽക്കുകയായിരുന്നു, ഇവിടെ കൊണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, അച്ഛൻ വന്ന അന്നുകൊണ്ട് ഇവിടെ ഉണ്ട്, വളരെ നല്ല കാര്യമാണ്. അതല്ലാതെ ഇവിടെ ഇപ്പൊ വേറെ ആരെങ്കിലും പറയും ഞാൻ നിങ്ങളുടെയാണ് വലിയ പാരമ്പര്യമുള്ളവർത്തെയാണ് അല്ലെങ്കിൽ ഞാൻ ബീച്ചുള്ളതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമുണ്ടോ? ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക്, ഇവിടെ വരുന്ന ശുശ്രൂഷകർക്ക്, അല്ലെങ്കിൽ ധ്യാനിക്കാൻ വരുന്നവർക്ക് ശുശ്രൂഷയ്ക്ക് അച്ഛന് സഹായമായും വചന ശുശ്രൂഷയ്ക്ക് വരുന്നവർക്ക് സഹായമായും ആര് ചെയ്യുന്നു? ആ വ്യക്തിയല്ലേ ദൈവത്തിനും ഈ സ്ഥാപനത്തിനും ഉപകാരിയായ വ്യക്തി അല്ലയോ? അതൊരിക്ക സഭയിൽ തന്നെയല്ലേ? സ്ഥാപന സഭയിൽ അവന്റെ കുടുംബത്തിൽ ഞാൻ ശുശ്രൂഷകനാണ്, ഞാൻ വേലക്കാരനാണ്. കാരണം വേളം അധികമാണ്, ഇന്ന് വേലക്കാരില്ല പ്രിയപ്പെട്ടവര്. കർത്താവിന്റെ സഭയിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എല്ലാ മേഖലയിലും. അതുകൊണ്ട് സഭ വളരുകയാണ്, തിന്മയുടെ ശക്തികൾ പ്രബലമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഉണരാം, രക്ഷ നമുക്കുണ്ടാകണം, മറ്റുള്ളവർക്കുണ്ടാകണം. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം മൂന്ന് കാര്യങ്ങൾ. എന്നാൽ ആളുകൾക്ക് പെട്ടെന്ന് രക്ഷയാ വേണ്ടത്, ഓടുകയാ ഇടവ ദേവാലയം വിട്ട് ഓടുകയാ, പെട്ടെന്ന് രക്ഷ വേണം. ആരെങ്കിലും പെട്ടെന്ന് രക്ഷ, അതാണ് ഇപ്പൊ ഇന്ന് ഓടിപ്പോവുക വിശ്വാസി. കർത്താവ് രക്ഷയുടെ മാർഗം പറഞ്ഞിരിക്കുന്നതാണ്, നീ രഥത്തെ താഴോട്ടിറങ്ങ. ഏത് രഥത്തെ ഇറങ്ങണം? അഹങ്കാരത്തിന്റെ, നിന്റേതായ ചിന്താകളുടെ, നിന്റേതായ ആ കാഴ്ചപ്പാടുകളുടെ ഒക്കെ രഥത്തിൽ നിന്നും, നിന്റെ വഴികളിൽ നിന്നൊക്കെ ദൈവത്തിന്റെ വഴികളിലേക്ക് ഇറങ്ങണം. അതാ ഉദ്ദേശിക്കുക, രഥത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക, എളിമപ്പെടുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീ എളിമപ്പെടണം. നിനക്ക് രക്ഷയുണ്ടാകണമോ? നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ രക്ഷയുണ്ടാകണമോ? നിന്റെ ജീവിതം ഐശ്വര്യം പ്രാപിക്കണോ? നീ ഇറങ്ങേണ്ട ഒത്തിരി മേഖലകളുണ്ട്. ഏതൊക്കെ മേഖലകളോട് തിരിച്ചറിയേണ്ട ആത്മവിശ്വാസം ചെയ്യേണ്ടതാണ്. അല്ലാതെ അവരോട് കൂടെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. രഥത്തെ എന്ന് താഴോട്ട് ഇറങ്ങുക. വേറെ മനുഷ്യനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, വേറൊരു കാര്യം താഴോട്ട് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ടല്ലോ. ആരോട്? സഖേമുസിനോട്. ലൂക്കാ, അതുകൊണ്ട് ഞാൻ ഇതിന് ബന്ധപ്പെടുത്തുന്ന സമയമുണ്ടെങ്കിൽ ബന്ധപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു. ലൂക്കാ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ സഖേമുസ് എന്ന് പറയുന്ന ധനികനും പ്രമാണിയുമായ മനുഷ്യനോട് ഒന്നുമില്ലാത്തവൻ പറയുക, മരത്തിന്റെ മേളിൽ കയറിയിരിക്കുക. ഒത്തിരി ഈ സമൂഹത്തിലൊക്കെ ഇതിനുണ്ട്, ചില ആളുകളുണ്ട് കൂടുതൽ കൂടെ ഒഴിയുന്നവർക്ക് ഒന്നും കുടിക്കുക, ഇടവപ്പള്ളിക്ക് ഒന്നും കുടിക്കില്ല, ജീവനക്കാർക്ക് ഒന്നും കുടിക്കുക. പക്ഷെ ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും ചുറ്റം കൂടെ കൊടുക്കും. ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും സഹോദരന്മാർക്കില്ല, മാതാപിതാക്കന്മാർക്കില്ല. ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും
കർത്താവിന് ഭാഗ്യമാണ് പ്രാപിച്ചു. എന്നാൽ നാട്ടുകാർ അറിയണം, ലേക്ഷോറിലാണ് അനുവകാശം സ്വീകരിച്ചത്. പക്ഷെ എന്നാലും പാവപ്പെട്ടവർ ഒന്നും ചെയ്യണം, ഒക്കെ അങ്ങനെ പ്രിയപ്പെട്ടത് ഇടവകയിലിരിക്കണം കാര്യങ്ങൾ അറിയണം. മനസ്സിലായോ? പലപ്പോഴും അത്തും ആരോഗ്യം ഒക്കെ വർഷം പോലെ ഇടവകപ്പുറയൊക്കെ ഇതൊന്നും ഒന്നുമില്ലായ്മയെന്ന് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചും യാചിച്ചും നടന്ന പള്ളിയും പള്ളിമുറിയും പള്ളിക്കുടവും അല്ല എന്തെങ്കിലും പണതരവും അവസാനം അച്ഛൻ കണ്ണീരും തയ്യാറാക്കാം അച്ഛന്മാർ പോകേണ്ടി വരുന്നു. ഒരിക്കലും അത് ഇടവകയ്ക്കും ഊഷ്മല്ല, ആ ദൈവചനത്തിന് ഊഷ്മല്ല. ആകെ വലിയ തലമുറകൾക്ക് പോലും വിനയായിട്ട് തീരുന്നു. അതാണ് അപ്പൊ ആരോട്ടാർക്കും ആവശ്യമാണ് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ, സുഖപ്പെടാൻ. രഥത്തെ ഞാൻ ഏത് രഥത്തിലാണ് മുഴുവൻ കണ്ടുപിടിക്കുക? രണ്ട്, ജോർദാൻ നദിയിൽ മുങ്ങിക്കൊള്ളിക്കുക. ജോർദാൻ നദിയിൽ അപ്പൊ അടുത്ത രസമുണ്ടേ, ഉടനെ യേശു അടുത്ത ഉടനെ അടുത്തത് പറയാം. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. എന്നിട്ട് നാമാൻ പറയുക, അവൻ പറഞ്ഞു, യേശു ദൈവത്തിന്റെ പ്രവാചകൻ എന്റെ അടുത്ത് ഇറങ്ങി വന്ന് തന്റെ ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഈ ഒരു അപകടത്തിലായിരുന്നു പലരും. ഞാൻ വിചാരം ഈഗോ, ഞാൻ വിചാരം, ഞാൻ വിചാരിക്കുന്നത് പോലെ വിചാരിച്ച് പരമപരിശുദ്ധനായ അഗ്നിയായ ഈശോയെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ഈശോയെ സ്വീകരിക്കുന്ന വിചാരിച്ചെന്ന. പക്ഷെ വിചാരിച്ചോണ്ട് മഹാവൃപ്പുമായിട്ടാ വിചാരിച്ചു. വെറും അപ്പക്കഷ്ടം സ്വീകരിക്കാമെന്നുള്ളതല്ലാതെ പരിശുദ്ധാത്മാവിനെ അഗ്നിയെ സ്വീകരിക്കാൻ ഒരു വിശ്വാസം കഴിഞ്ഞില്ല. വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും സ്വീകരിക്കുന്നത് ഒന്നും അപ്പകഷ്ടമാണ്, പരിശുദ്ധ കുർബാനയല്ല. പരിശുദ്ധ കുർബാനയെ ഞാൻ സ്വീകരിച്ചാൽ ഞാനെന്ന പുരോഹിതനും ദൈവജനവും പ്രിയപ്പെട്ടവരെ മുറിക്കപ്പെടണം. ഞാൻ ഈശോയെ ഞാൻ സ്വീകരിച്ചാൽ ഈശോയെ പോലെ ഞാൻ മുറിക്കപ്പെടണം. സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും അനുഗ്രഹിക്കാനും ഒക്കെ ഞാനും നിങ്ങളും തയ്യാറായി പറ്റും. ഈശോയാണ് ഞാൻ നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അപ്പം എന്നാലും പറഞ്ഞോണ്ട് ആ പറഞ്ഞോളം പിതാവേ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യ രോഗിയായിട്ട് കുറച്ചാളായിട്ട് കിടക്കുവാണ്. ഞാൻ വന്നിരുന്ന ഞാൻ പോയി കണ്ടുമില്ല. കണ്ടിരുന്നു ഒരു പരാതി എന്നോട് പറഞ്ഞില്ലല്ലോ, ഞാനാളോട് പറഞ്ഞതാണ്. അവരിങ്ങനെ വളരെ അടുപ്പത്തിൽ പ്രശ്നമാണ്. ഞാൻ അവരെ കാണുന്ന ഇടയ്ക്ക് നേരത്തെ മുടിയോട് ചോദിക്കുന്നുണ്ട്, ആയുർവേദ ചികിത്സയാണ്, ആയുർവേദ എണ്ണയും കൊണ്ട് ഊട്ടിയിരുന്നു നമ്മളെ വിചാരിച്ചെന്ന പോണ അല്ലെങ്കിൽ അറിയിക്കണം. അച്ഛൻ ഇന്നെ കിടക്കുവാന്ന് വിളിച്ചു പറയുന്നത് ഇപ്പൊ ഇന്ന് രാവിലെ. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു അഭ്യാസത്തിനായിരുന്നു അതിനോട് ഇപ്പൊ വീട്ടിനോട് ഇപ്പൊ ഒരു ഓപ്പറേഷൻ ഇടവകയില് ഒരാൾക്ക് ഭാരത് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരി ദൈവമേ പ്രതാപി കാത്തുകൊള്ളേ ഇവിടെ നാമാൻ എന്ന് സംഭവിച്ചേ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി.
അപ്പൻ പറഞ്ഞു, എലീശ എന്റെ അടുത്ത് ഇറങ്ങി വന്ന്. അതായത് പറഞ്ഞത് എന്റെ അടുത്തോട് വരണം, എന്റെ അടുത്തോട് വരണം, അല്ലെ അച്ഛൻ ഇങ്ങോട്ട് വരണം. ആ ഒരു മനോഭാവം, അഹങ്കാരത്തിന്റെ മനോഭാവം, എളിമയുള്ളത് ചെന്ന് പറയുക, ആശീർവാദം വാങ്ങിക്കുക, പ്രാർത്ഥിക്കുന്നത് ആവശ്യപ്പെടുക, ഇതാണ്. ചുമ്മാട്ട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണേ, എന്റെ കൊച്ചിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, അതൊക്കെ എളിമ. നമ്മൾ ആ എളിമയോടെയുള്ള യാചന മനോഭാവം, ഈഗോ എന്ന മനോഭാവം, ദൈവത്തിന്റെ പ്രവാചകൻ എന്റെ അടുത്തോട്ട് വന്നിട്ട് എന്നെ കരം വീശി, ഞാൻ സൈന്യാധിപനാ, എന്നെ സുഖപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഇരുന്നു ഒന്നും നടന്നില്ല. ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, രഥത്തിൽ നാടോട്ടാക്കുക, ജോർദാനദിയിൽ പോയി മുങ്ങി കുളിക്കുക, ഏഴ് പ്രാവശ്യം മുങ്ങി കുളിക്കുക. അപ്പോ കുമുദനായി തിരിച്ചു പോവുകയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ദമാസ്കസിലെ അവനായി ഫാർഫാറും ഇസ്രായേൽ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ, അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ. അങ്ങനെ അവൻ കുർത്തനായി അവിടെ തിരിച്ചുപോയി. ഈ ഒരു വലിയ അപകടം എന്ന സഭയിൽ വിശ്വാസികളുടെ ഇടയിലുണ്ട്. ഞാൻ സഭ പറയുന്ന വ്യക്തിയല്ല, എനിക്ക് ഞായറാഴ്ച പ്രസംഗത്തിന്റെ സമയം നോക്കിയ വചനത്തിന്റെ ശുശ്രൂഷ, അപ്പത്തിന് ശുശ്രൂഷ ചെയ്യുന്ന വചന ശുശ്രൂഷ പങ്കെടുക്കാത്തവന് അപ്പത്തിന്റെ ശുശ്രൂഷ പങ്കെടുക്കാൻ അവകാശമില്ല, അല്ലെങ്കിൽ യോഗ്യതയില്ല. വചനത്തിന്റെ ശുശ്രൂഷ അതിന് നേരത്തെ കാലത്തിന് വലിച്ചേരണം, താപത്തോടെ വലിയിരിക്കണം, എനിക്ക് നിലപ്രാജ് പറഞ്ഞു തരണമേ, ആ ഒരു ആഗ്രഹത്തോടെ വലിയിരിക്കണം, വചന ശുശ്രൂഷ ശ്രമിക്കണം. എന്നിട്ട് അപ്പത്തിന്റെ ശുശ്രൂഷ, അപ്പത്തിന്റെ ശുശ്രൂഷ കണ്ടുപോയാൽ പോരാ, ഞാൻ എന്റെ ഈശോയെ യോഗ്യതയോടെ ഒരുക്കി സ്വീകരിക്കണം, എന്നിൽ കത്തി തീരണം, കത്തി ജ്വലിക്കണം, എന്റെ തമ്പുരാനെ ദിവ്യകാരുണ്യമായി എന്റെ രക്തത്തിൽ എന്റെ മജ്ജയിൽ വന്ന് ലയിച്ചു ചേരണമേ എന്റെ തമ്പുരാനെ. അങ്ങനെ അവന്റെ ചൈതന്യവും വെച്ചുവാങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുടുംബത്തിലേക്ക്, കർമ്മപാല പദങ്ങളിലേക്ക് ഞാൻ തിരിച്ചുപോകണം. അതാണ് വിശ്വാസി. പലരും വന്ന് വെറും കുർബാന കാഴ്ചക്കാരും കുർബാന കേൾപ്പിക്കാരുമായിട്ട് കടന്നു പോവുകയാ, കുർബാന സ്വീകരിക്കില്ല, ഉപസാരമില്ല, കുർബാന സ്വീകരണമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്രയും പേര് നിങ്ങൾ ഇവിടെ വന്നാൽ വരുമ്പോൾ നിങ്ങൾ അതുപോലെ ഞാൻ വിചാരിക്കുന്നതാണ്, നിങ്ങൾ മാസത്തിൽ ഒരിക്കലും ഉപസാരിക്കുന്നവരാ, നിങ്ങൾ ലക്ഷത്തെ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്നവരാ. ഈശോ അഗ്നിയാണ് പരകര കുർബാനയിൽ അഗ്നി എന്ന ലക്ഷത്തെ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാനയാണ് അഗ്നി, എന്നിൽ കത്തി എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നിൽ കത്തി ജ്വലിക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നെ പുതിയ മനുഷ്യനാക്കണം. ഓരോ ആഴ്ചയിൽ നടക്കേണ്ട കാര്യമായിരുന്നു, ഓരോ കുർബാനയിൽ നടക്കേണ്ട കാര്യമായിരുന്നു, എല്ലാ പുരോഗതിയിലും എല്ലാ ആത്മാവിലും എല്ലാ സമർപ്പിതരിലും ഇത് നടക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് വിശ്രമമില്ല. വിശ്രമം ഞങ്ങൾ അച്ഛൻ വിളിച്ചപ്പോഴേ ഓടി പോകുന്നുണ്ട്, അഞ്ചോടെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ എന്റെ ഇന്ന് വരെയുള്ള അനുഭവിച്ച ജീവിതത്തിലെ പറയാം, ഒരു ശുശ്രൂഷിക്കിടാൻ വിളിച്ചാൽ എന്റെ ആ സമയത്ത് ദേവതയെ ഒഴിവാക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കിയിട്ട് പോകും, കാരണം പല ശുശ്രൂഷയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യമുണ്ട്. പല ദിവസങ്ങളിൽ പലപ്പോഴും വൈകിട്ട് എട്ട് മണി അല്ല വൈകിട്ട് മുതൽ അരമണിക്കൂറൊന്ന് നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വെല്ലിനോട്ട് പറഞ്ഞുകൊണ്ട് വരും, പക്ഷെ നടക്കുന്നില്ല, ആളുകൾ വരിക, അല്ലെങ്കിൽ ഓട്ടോ പല പ്രശ്നങ്ങളാണ് അവരുടെ ഉടനെ, അല്ല അതിന്റെ പിന്നാലെ പോവാ. അവസാനം നമ്മുടെ കുറവേദം വെച്ച് ആയുസ് വരട്ടെ. ഈയിടെ എന്റെ ഒരു കൂട്ടുകാരൻ അച്ഛനൊരു അർത്ഥം പറ്റും, അവർക്കല്ല അവർ രക്ഷിച്ചതാ. ഞാൻ കാരണം ഇപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും കുറഞ്ഞ എനിക്ക് കൂടി കാലെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല, അപ്പൊ പ്രശംസയാണ് ഒരു കാര്യം. എന്നെ ഒരു ആദർശം ഞാൻ പറയുക, ഞാൻ ഏറ്റവും വില പറഞ്ഞൊരു കാർ, ഏറ്റവും വില കുറഞ്ഞ കാറിലെ ഒരു മാരുതിയുടെ കാറാണ് എനിക്കുള്ളത്, ഏറ്റവും കുറഞ്ഞ കാർ. അത് വേറെ വില കൂടി കാറുകളൊക്കെ ഉണ്ട്. ഞാൻ വില കൂടി കാറിനെന്തിനാണ് എടുത്തു ചോദിച്ചു, സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപകടം ഉണ്ടായാലും കുഴപ്പമൊന്നും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കാലത്ത് നമ്മൾ ഇന്നോവയിലും വലിയ വലിയ കാറിലൊക്കെ ടാങ്കറിലോറി മറിഞ്ഞു വീട്ടിട്ട് ഇതിൽ ലോഡ് പപ്പടം പോലെയാണ് പറഞ്ഞത്. അടുത്ത കാലത്ത് എത്രയോ വാർത്തകൾ അറിയിച്ചത് അല്ലേ,
അപ്പൊ ദൈവവുമായി കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരുക്കുന്ന സംരക്ഷണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ പോകുന്ന വഴിയെ ഗവിലായി പൊട്ടി ഇലവൻ ഗവിലായി പൊട്ടി വീഴണേ നമ്മൾ വരുമ്പോൾ കാരണം അത് വല്ല കാര്യമാണ് കത്തി പോകത്തില്ല ഇല്ലേ. അത് സമയത്ത് അമ്പഴാ ദൈവം ആവശ്യമുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട രണ്ടാം വയസ്സിൽ പേപ്പട്ടി കഴിച്ചതാ, രണ്ടാം വയസ്സിൽ പേപ്പട്ടി കഴിച്ചതാ, പതിനാല് കുത്തിവെപ്പ് ഈ കുപ്പുക്കൾ എടുത്തിട്ടുണ്ട്. എന്റെ കൂടെ കടിയേറ്റയാണ് പേരണി ചത്തുപോയി തുറന്നേക്കുന്നത്. തക്ക സമയത്ത് അറിയുകയും കുത്തിവെപ്പ് നടത്തിയതുകൊണ്ടാ ഇപ്പോഴും ഞാൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി പറഞ്ഞതെന്ന് എത്രയേ ഉള്ളൂ, ഈ എവിടെ കൂട്ടുകാരൻ ചിന്ത സംഭവിച്ചെന്നറിയോ, അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് മത്സരത്തിന് വേണ്ടി ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് തൊട്ട് പറയാൻ വന്നൊരു കാറ് നല്ല വേഗത്തിലായിരുന്നു. പെട്ടെന്ന് ആ നേരെ വരികയും ടയർ പൊട്ടുകയും വന്ന് ഒറ്റ എഴുതിയാണ്. രണ്ട് മാർക്കം പറഞ്ഞ് വിലകൂടി കാറായിരുന്നു, നല്ല കാറുമാണ്, സ്ട്രോങ് കാറൊക്കെയാണ്. പക്ഷെ ഒരു ബസ് അങ്ങ് പോയി ഈ വണ്ടിയുടെ. അച്ഛനൊന്നും കുഴപ്പമൊന്നും വരുത്തിയില്ല, അച്ഛനും ഹോട്ടൽ പോലെയിട്ടില്ല. രണ്ട് ബസ്സിലൊക്കെ പറഞ്ഞു ശരീരം മൊത്തം ഇറങ്ങിയതേ ഉള്ളൂ. രണ്ട് ദിവസം ഉപ്പോൾ ഉപ്പിട്ട് ആവി പിടിച്ച് കഴിഞ്ഞ സംഗതിയൊക്കെ വേറെ കുഴപ്പമൊന്നും വന്നില്ല. പക്ഷെ കാറ് പോയി, കാറ് ഒരു ബസ് അങ്ങ് പോയി. ഇപ്പൊ വിലകൂടി കാറുന്ന വല്ല കാര്യമൊന്നും ഒന്നുമില്ല അല്ലേ. ഞാൻ പറഞ്ഞ കാര്യം അതുകൊണ്ട് നമ്മുടെ ആയുസ് ആരോഗ്യമൊക്കെ തമ്പരാടുകയും ഇരിക്കുന്ന കാര്യം. എന്നാലും നമ്മൾ ന്യായമായ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം, സംരക്ഷിക്കണം, അതൊക്കെ വേണം ന്യായമായിട്ട്. പക്ഷെ എങ്കിലും ആരോഗ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി അധികം പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ കഴിയുന്നപ്പോഴും കരുണയും സ്നേഹവും തമ്പരാൻ്റെ കരുണയും സ്നേഹവും അതാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പ പറയുന്നുണ്ടല്ലോ, വാക്കുകൾ കുറച്ച് പ്രവൃത്തി കൂട്ടുക, അത് സുവിശേഷ പ്രഘോഷണമാണ്. സുവിശേഷ പ്രഘോഷണം ഒരു വാക്ക് പോലും പറയാതെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് അടുത്ത ചിന്തയിലേക്ക് വരാം. ഈ നാമാൻ കുപിതനായി തിരിച്ചു പോവുകയാണ്. അപ്പോ അവിടെ നടക്കുന്ന നന്മ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട വിശ്വാസ സമൂഹം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഉടനെ ഭൃത്യന്മാർ അടുത്തു എന്ന് പറഞ്ഞു, ഭൃത്യന്മാർ അടുത്തു എന്ന് പറഞ്ഞു. ഉത്തരായിട്ട് തിരിച്ചു പോവാ നാമാൻ, കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൈവത്തിന്റെ പ്രമാണം ഇറങ്ങി വന്ന് എന്നെ കൈ വീശി സുഖപ്പെടുത്തിയില്ല. ഞാൻ ആഗ്രഹിച്ചു ഇറങ്ങി വരുമെന്ന് അത് ചെയ്തില്ല. ദൈവത്തിന്റെ പ്രമാണം എന്ന് പറഞ്ഞേ താഴെ ഇറങ്ങുക, ഗോതാവതിയെ പോയി കുളിക്കുക, ഏഴ് പ്രാവശ്യം കുളിക്കുക. ഇത് നമ്മളൊരിക്കലും മറക്കരുത് കേട്ടോ. ദൈവത്തിന്റെ ശൈലിയാണ് പറഞ്ഞത്. ദൈവം ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനും രക്ഷിക്കാനും ദൈവത്തിന്റെ സമയമുണ്ടെന്നോ ദൈവത്തിന്റെ ശൈലിയുണ്ടെന്നോ ഞാൻ സ്ഥാപിക്കുന്നത് എന്ത് വേണം? ഏഴ് പുരോഹിതരുടെ നേതൃത്വത്തിൽ ഏഴ് കാവളം മുഴങ്ങി
പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ശൈലിയാണ് ചില കാര്യങ്ങൾക്ക്. അപ്പൊ ഇതാണ് ചില ഇതന്നെയാണ് നമ്മള് ഇത്ര ദിവസം അവയാനം നടത്തുക, ഇത്ര ദിവസം ആരാധന നടത്തുക, ഇത്ര ദിവസം ഇത്ര കുർബാന അർപ്പിക്കാന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഇതിന്റെ പിന്നിൽ വരുന്നതാണ്. ഇവിടെ ഏഴ് പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറയുക. അപ്പൊ പുരോഹിതനായി തിരിച്ചു പോവുകയാണ്. ഇതൊന്നും അനുസരിക്കാതെ ഇതുകൊണ്ടാണ് പലരും ഈ ഒരു അവസ്ഥ ചിലരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. അത് പറഞ്ഞ കേൾക്കുകയില്ല, ജാനം കൊടുത്തില്ല, അല്ലെങ്കിൽ സംസാരിക്കത്തില്ല, മാനസീകരിക്കത്തില്ല, എളുപ്പപ്പെടത്തില്ല. പുരോഹിതനായി അഹങ്കാരിയായിട്ടിരിക്കുക. ചില വള്ളിയൊക്കെ ഞങ്ങളുടെ വള്ളിയിലും ഈ അച്ഛനെ ഇവിടെ മാറാതെ ഞങ്ങളിനി ആ പള്ളിയിലോട്ടില്ല. ചിലർക്ക് വേറെ വള്ളിയിലാണ് പോകുന്നത്. അങ്ങനെ ഒരു അപകടം നമ്മുടെ ജീവിതത്തിനിടയിലുണ്ട്. അച്ഛന്മാർ സ്വർണ്ണമായി വരുമ്പോഴത്തേക്ക് ഉടനെ അവർ അന്വേഷിക്കുക, ഏതച്ഛനാണ് കുടിയ രൂപത്തിൽ കുർബാന അർപ്പിക്കുന്നത്, ഏതച്ഛനാണ് ഏറ്റവും കുറഞ്ഞ സമയത്ത് പ്രസംഗിക്കുന്നത്. ഞാൻ പിന്നെ എന്റെ വള്ളികൾക്ക് ഏത് പള്ളി ചെന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച 1.5 മണിക്കൂർ ചെലവഴിക്കാൻ മനസ്സുള്ളൊരു മാത്രം പള്ളിയുണ്ട്. ഞാൻ ആദ്യത്തെ ഞായറാഴ്ച തന്നെ എന്റെ പള്ളിയിൽ പറയുന്ന കാര്യം 168 മണിക്കൂർ എനിക്കും നിങ്ങൾക്കും ദൈവജനത്തിനും ദൈവമായി ഭർത്താവ് തരുന്നുണ്ട്. വളരാഴ്ചയും ഉണ്ടോ 24x7 168 മണിക്കൂർ ദൈവമായി ഭർത്താവ് എനിക്കും ദൈവത്തിന്റെ ജനത്തിനും കൊടുത്തിരിക്കുക. എന്നിട്ട് ഞാൻ കട്ടിയത് കുർബാന അർപ്പിക്കാനല്ല, ദൈവജനത്തിന് കൈയടി വാങ്ങാനല്ല, ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കണം. സാധാരണ ദിവസം 40 മിനിറ്റ് കുർബാന, 2 മിനിറ്റ് സന്ദേശമുണ്ട്. എന്നാ പോലും കാരണം അറിയിപ്പില്ല, കുർബാന സ്വീകരണത്തിന് സമയം കുറവാ, പാട്ടുകൾ അറിയില്ല, പാട്ടുകൾ ഓർമ്മയൊക്കെ പിടിപ്പിച്ച് പാട്ടും പുസ്തകവും നാല് വായനകളും അറിയിപ്പും എല്ലാം 1.5 മണിക്കൂർ കൊണ്ടു നിൽക്കും. 168 മണിക്കൂർ എന്ന ദൈവമായ കർത്താവ് എനിക്ക് തന്നിട്ട് പലർക്കും വിവരജ് ഓപ്പറേഷനോട് പോയി കൂതിക്കാനോ സിനിമാ തിയേറ്ററിലെ കൂട്ടുകാരെ എടുത്തിരിക്കാനോ ഇറച്ചിക്കടയിൽ പോയി നിൽക്കാനോ എത്ര സമയം ഒരു പ്രശ്നമില്ല. ക്ലബുകളിൽ ചെലവഴിക്കാൻ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ഞായറാഴ്ച പള്ളിയിലെ പ്രസംഗം കേട്ടു പോകുന്നത് അല്ലെങ്കിൽ കുർബാന മുഴുവൻ അർപ്പിക്കുന്നതാണ് പ്രശ്നം. അതിന്റെ അർത്ഥം ആരല്ല കുഴപ്പം, ആരല്ല കുഴപ്പം. അതുപോലെ തന്നെ എനിക്ക് ഗുണകരമല്ലാത്ത രീതിയില അച്ഛന്റെ പ്രസംഗം എന്ന് വിചാരിക്കുക. ഞാൻ പോകുന്ന വേറെ പള്ളിയിലോട്ടാണ്. നമ്മുടെ കർത്താവ് എന്നാ പറഞ്ഞിരിക്കുന്നത്, നീ വെളിയർപ്പിക്കാൻ പോകുമ്പോ നിനക്ക് ആരോടൊന്നും പാടില്ല. അത് കൽപ്പനയാ, എന്നിട്ട് പറയാ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാ വിചാരിച്ചു, നിന്നോട് ഇച്ചിരി പണമാണോ നിനക്ക് തോന്നുന്നത് വിചാരിച്ചു. എന്ത് ചെയ്യണം അച്ഛൻ? എന്ത് ചെയ്യണം അച്ഛൻ? അച്ഛൻ എന്നോട് വല്ല പണക്കോട്ടോ, അല്ല അച്ഛൻ ചിരിക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നിയതാ, അല്ല അച്ഛൻ വീട്ടിൽ വരാത്തതുകൊണ്ട് എനിക്ക് തോന്നി, അച്ഛൻ വല്ല എന്തെങ്കിലും ഉണ്ടോ എന്നോട് ക്ഷമിക്കണം കേട്ടോ അച്ഛൻ. അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത്? അച്ഛനോട് വീട്ടിൽ വരണം, അച്ഛൻ പ്രാർത്ഥിക്കണം, എന്റെ ആശീർവാദം പണക്കോട്ടോ. അപ്പോഴല്ലേ അറിയുന്നത് എനിക്ക് തന്നോട് പണക്കോയില്ല, എനിക്ക് തന്നോട് പണങ്ങുന്നത് അല്ലേ. സ്വയം കണ്ടോ, അതൊരു രഥത്തിന്റെ വെള്ളിരിപ്പാണ് കേട്ടോ, മരത്തിന്റെ വെള്ളിരിപ്പ്, രഥത്തിന്റെ വെള്ളിരിപ്പുമാണ്. ഇനി സ്വയം തോന്നുക, സ്വയം തോന്നുക, സ്വയം തോന്നുക. ഈ കിടന്നാൾ എനിക്ക് ഞാനൊരാളെ പ്രശ്നമായിട്ട് വള്ളി കാണുന്നത്. അപ്പൊ ഞാൻ അതേ ഇടയ്ക്ക് ദൂരെ മക്കളുടെ അടുത്തൊക്കെ പോകുന്നതാണ്. അപ്പൊ നല്ല മനസ്സിലാണെങ്കിലും പറഞ്ഞിട്ടൊക്കെ പോകലെ കാണുമ്പോ, അപ്പൊ ഏതായാലും ഞാൻ അദ്ദേഹത്തെ പ്രസ്ഥാനത്തെ പള്ളിയിൽ കാണുന്നില്ല. ഒരു ദിവസം പള്ളി കൂട്ടായ്മ പോയപ്പോൾ പരിക്ക് വെച്ച് കാണു, ആ ചാച്ചനെ പള്ളി വിട്ട് കണ്ടില്ല, അവിടെ പോയി കാണുന്നത് എല്ലാം ചെയ്യാറുണ്ട്. ഞാൻ മരുന്ന് വെച്ചോ എന്റെ അച്ഛനോ ചാച്ചോ, ഞാൻ ഇങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല വിശാചിത മകനെന്നോ ആരുടെ പേരെടുത്തോ അല്ലാതെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ പള്ളിയിൽ വചനം പറഞ്ഞ കൂട്ടത്തില് ചില കാര്യങ്ങൾ ചെയ്യുന്നവരുടെ യൂദാസിന്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. 30 വെള്ളിക്കാശിനെ ഒറ്റ കൊടുത്തു, ലോകത്തിന്റെ രക്ഷകനെ ഒറ്റ കൊടുത്തു, മറ്റുള്ളവരുടെ രക്ഷകനെ ഒറ്റ കൊടുത്തു അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ ഇന്നും തടക്കം കൊണ്ട് പറയുന്നു. അപ്പം അതുകൊണ്ട് ചിലരുടെ അവസ്ഥ അങ്ങനെയൊക്കെ ചെയ്താൽ യുവാസിനെ പോലെയൊക്കെ ആവർത്തിക്കണം പറഞ്ഞു കാണും. അല്ലാതെ ഇപ്പൊ ഞാന് ഇന്നയാള് യുവാസിന്റെ മകനാണെന്നോ നേരിട്ട് പറയുകയോ നേരിട്ട് പറയുകയോ എഴുതിട്ടുണ്ടോ? ഇല്ല, ഞാൻ എഴുതിട്ടില്ല. എന്നോട് ഇനി എന്തിനാ അച്ചാച്ചൻ സ്വയം യുവദാസിന്റെ മകനായിട്ട് ചിത്രീകരിക്കും? ഞാൻ ചോദിച്ചു അച്ചാച്ചൻ എന്താ സ്വയം യുവദാസിന്റെ മകനായിട്ട് ചിത്രീകരിക്കുന്നേ? അങ്ങനെ സ്വയം അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം വേറെ പള്ളിയിലാണ് പോകുന്നത്. ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, അങ്ങനെ ചെയ്താൽ നമ്മുടെ ദൈവം പ്രസാദിക്കുമോ? ആ വലിയ നമ്മുടെ ദൈവം സ്വീകരിക്കുമോ? ഇല്ല, പ്രിയപ്പെട്ടത് ഇല്ല. നമ്മളാരുടെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ ഇല്ല.
ഞാൻ പിന്നെയും 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 ഒക്കെ പോകും ഹായ് പറയും. പിന്നെ പിന്നെ കുറച്ച് ഹായ് വന്നിട്ടുണ്ട്, ഹായ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമുക്ക് മറ്റൊരാളോട് വരികയാണ്. ഞാൻ എപ്പോൾ കാണാം? ഒരു മണിയാണോ ചാ? ഒരു മണിയാണ് സമയം? ഞാനും നിങ്ങളും കർത്താവിന്റെ വേലക്കാരായി തീരാത്തത് കൊണ്ട് പലരും രക്ഷ പ്രാപിക്കാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. വളരെയധികമാണ് വേലക്കാർ, ചുരുക്കമാണെന്ന് തിരിച്ചറിയുക. ഇനി ഇനി അടുത്തവള്. എന്നാൽ ഉന്നതരായി നാമം തിരിച്ചു പോയപ്പോ, പ്രവാചകൻ പറഞ്ഞ് കേൾക്കാതെ പോയപ്പോ അവരെന്തായിരുന്നു? ഭൃത്യന്മാർ അടുത്തു ചെന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകന്മാർ പാലിച്ചൊരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇതാണ് സഭയുണ്ടാകേണ്ട, അല്ലെങ്കിൽ ദൈവമക്കളുടെ പ്രത്യേകത ഇതാണ്, ക്രിസ്തു ശിഷ്യന്മാരുടെ പ്രത്യേകത ഇതാണ്, അരൂപിയുള്ളവരുടെ പ്രത്യേകത ഇതാണ്. ഇതൊക്കെ സർവ്വതൈലാകൻ അവതരിക്കുന്നത്. വേണമെങ്കിൽ പറയാം, ചെന്നിട്ട് സാർ കൽപ്പിക്ക അവന്റെ തലയെ മുട്ടിക്കൊണ്ടുവരാ. ആരെയാ? എലീശ പ്രവാചകന്റെ. ഒന്ന് പറഞ്ഞാൽ മതി, വാഹനങ്ങളുണ്ട്, പിടിച്ച് കെട്ടിക്കൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി കാലു പിടിപ്പിക്കുക എന്നൊന്നുമല്ല. എലീശ പ്രവാചകന്റെ കയ്യടി കിട്ടുന്ന, അല്ല സോറി, നാമാന്റെ, യജമാനന്റെ കയ്യടി കിട്ടുന്നതൊന്നും അല്ല ഈ കൃത്യന്മാർ ചെന്ന് പറഞ്ഞത്. രാജാവ് കുത്തനായ, അല്ല നാമാൻ കുത്തനായ തിരിച്ചു പോവുക അധികാരി. അപ്പോഴാ ചെന്നിട്ട് യജമാനനെ യജമാനനെ ഒന്ന് നിന്ന് യജമാനന്റെ പോകാതെ എന്തിനാ നമ്മൾ വന്നത്? സ്വർണ്ണപ്പെടാൻ വേണ്ടി വന്നതല്ലേ? അങ്ങ് കൊണ്ടുവന്ന പട്ട് വസ്ത്രങ്ങൾ പോരുന്നോ, അങ്ങ് വന്ന് കൊണ്ടുവന്ന സ്വർണം പോരുന്നോ, വെള്ളി പോരുന്നോ, അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ സ്ഥലം വേണോ ഒന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ കാര്യം പറഞ്ഞത് കേട്ടോ, സ്വാതന്ത്ര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതുണ്ടോ ഉപയോഗിക്കുന്നവര് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു കുറവാണ്. നല്ലത് പറയേണ്ടവര്, ഉള്ളത് പറയേണ്ടവര് പറയാതെ എല്ലായിടത്തും കുടുംബങ്ങളിലും കുടുംബബന്ധങ്ങളിലും സമൂഹത്തിലും സഭയിലും ഒക്കെ ഉള്ളത് അപകടമായി. അതുകൊണ്ട് എത്രയോ പേര് ക്രൂശിക്കപ്പെടുന്നു, എത്രയോ പേര് വേദനിക്കേണ്ടി വരുന്നു, എത്രയോ നന്മകൾ ഇല്ലാതായി പോകുന്നു. കണ്ടുപിടിക്കുന്ന ഭൃത്യന്മാരെ അവരിന്ന് പറയുക, പേടിച്ച അപ്പൊ എന്തായി? അങ്ങനെ 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 ദൈവപുരുഷന്റെ ഈ കൃത്യമായി ചെന്ന് സാധനപ്പെടുത്തി ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം ശാന്തനായി. അങ്ങനെ എന്ത് ചെയ്തു? ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാൻ നദിയിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിനായി. ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് എളിമപ്പെട്ടു. അവൻ ജോർദാൻ നദിയിൽ ഇറങ്ങി ഏഴു പ്രാവശ്യം, ഒരു പ്രാവശ്യം മുങ്ങി പൊങ്ങി, രണ്ടു പ്രാവശ്യം മുങ്ങി പൊങ്ങി, മൂന്ന് പ്രാവശ്യം മുങ്ങി സുഖപ്പെടുന്നില്ല. നാമാണ് മുങ്ങി സുഖപ്പെടുന്നില്ല. കയറി പോകാൻ നോക്കുക, ഈ നല്ല സുഹൃത്തുക്കള് പറഞ്ഞു. അമ്മ പറഞ്ഞ അതിന്റെ പൈസ വീട് പണിയാൻ പൈസ അമ്മയാണ് തന്നത്.
പാരിഷ് പ്രവചനമേ വന്നത് ചങ്ങനാശ്ശേരി. അവർ പറഞ്ഞ ഒരാൾക്ക് ഞങ്ങൾ വീട് കൊടുത്തു, അവർ താമസം തുടങ്ങി. അപ്പൊ ആ ഒരു ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി, ഒരു വിധവയുടെ ഭാഗത്തിന് വേണ്ടി ഞാനൊരു ഒന്നും ചേർന്ന സ്കൂളിൽ ചേർന്ന് ചോദിക്കാൻ പോകുന്നത്. ഇന്നലെ വിളിച്ചു പ്രൊൻസിലമ്മയെ, വിളിച്ചു പ്രൊൻസിലമ്മയെ, ഒരു പാവപ്പെട്ട കുടുംബം, അമ്മയ്ക്ക് അറിയാവുന്ന ആളുടെ ഒന്നാം വാർത്ത പങ്കാണ്ട് ആ കുടുംബമാണ്, അവിടെ വിധവയാണ്, ഒരു പാവപ്പെട്ട കൊച്ചാണ്, അതിന്റെ മൂത്ത കൊച്ചൊരു ഒരു ബുദ്ധിമാന്തിയുള്ള കൊച്ചാണ്, പിന്നെ ഒരു അപ്പൊ ഈ കൊച്ചാണ് ആ കുടുംബത്തിന്റെ രക്ഷ. അത് പഠിച്ച് വന്നാൽ നേഴ്സ് ആകും, എന്തെങ്കിലും ചെയ്താൽ കുടുംബം രക്ഷപ്പെടും. അഡ്മിഷൻ എന്റെ അമ്മയെ നമ്മൾ ബുദ്ധിമാന്മാർക്കല്ലോ അമ്മയെ, നമ്മുടെ സ്കൂളിൽ ഒരു പാവപ്പെട്ട കൊച്ചിനെ രക്ഷപ്പെടുത്താൻ അമ്മ ഇല്ലെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞ സിറ്റിലാത്തീന്ന് പറഞ്ഞ വെച്ചതാണ്. അതിന് പിന്നെ ഒരു അരമുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു, ഫ്രണ്ട്സിനോട് വിളിച്ചിരിക്കുന്നു. അച്ഛാ ദൈവം പ്രവർത്തിച്ചു എന്ന് ഞാൻ വിചാരിക്കുക, ദൈവം പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു അറിയുകയും ചെയ്തു, ഞാൻ ശ്രമിച്ചു നോക്കി, ഇല്ല ഇല്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യണം, നിങ്ങൾ അടുത്ത 27 സെക്കൻഡ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം കൊടുക്കുക. കിട്ടിയ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ഇത് മതി, അഡ്മിഷൻ കിട്ടിയാൽ ചിലപ്പോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് മതി. ഞാൻ അതൊന്നും തോന്നായിരിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ എന്നെ അഡ്മിഷൻ കിട്ടിയ വിഷമിക്കല്ല. കത്തിപ്പുഴ ആശുപത്രി ഒരു വർഷത്തെ പല ഒരു വർഷം പഠിക്കാൻ പല കോഴ്സുകളും ഉണ്ട്, അത് ചേർന്ന് നിങ്ങൾക്ക് എന്താ ചോദിച്ചു തോന്നി കിട്ടി രക്ഷപ്പെടാ. അത്രയും പറഞ്ഞു രാത്രി സമാധാനം തുടങ്ങിക്കോട്ടെ നോക്കുന്നു. അതൊന്നും അറിയിട്ടില്ലല്ലോ, രാത്രി എന്നെ വിളിച്ചു മനസ്സിലാക്കുമ്പോ പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞേക്കാം മനസ്സിലോട് പറഞ്ഞേക്കാം, അവരോട് ചേർന്ന് ചെല്ലാൻ പറഞ്ഞു. സീറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടുമെങ്കിലും സീറ്റ് തരും തരും കണ്ടോ. ദൈവം പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാളെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റൊരാളുടെ നന്മയുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഭക്തന്മാര് സൈന്യാധികൾ ഇഷ്ടപ്പെടുമോ ഇല്ല, എന്നാലും ചെന്ന് അദ്ദേഹത്തിന്റെ രക്ഷ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തീ ആ ക്രോധത്തിൽ തീയിടാതെ വർദ്ധിപ്പിക്കാതെ ചെന്ന് അടിയന്തരമായി ഓടി ചെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആറു പ്രാവശ്യം രക്ഷയില്ല, നാമ രക്ഷപ്പെടുന്നുണ്ട് ഏഴ് ഒറ്റ പ്രാവശ്യത്തെ ഇവര് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. നാമ ഏഴാം പ്രാവശ്യം പൊങ്ങി പൊങ്ങിയത് എങ്ങനെയാ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഞാൻ നിങ്ങൾ അനുഭവിച്ചറിയണം, വലിയ അർപ്പണത്തിലൂടെ ആരാധനയിലൂടെ ഞാൻ നിങ്ങളിത് അനുഭവിച്ചറിയണം, നിങ്ങൾക്ക് അറിയിക്കണം അറിയിക്കണം അറിയിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ.